പരിപാപനമായ റബീഉൽ ആഖിർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ റബീഉൽ ആഖിർ മാസത്തിന്റെ വെള്ളിയാഴ്ച എന്നല്ല, എല്ലാ വെള്ളിയാഴ്ചകൾക്കും വലിയ ശ്രേഷ്ഠതയാണ്. പ്രത്യേകിച്ച് ഈ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചക്ക് ഒരു ശ്രേഷ്ഠതയുണ്ട്. അതേതാണെന്ന് നമുക്ക് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് പറഞ്ഞാൽ 500,000 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ 500,000 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം, രോഗങ്ങൾ, കടങ്ങൾ എല്ലാം, ടെൻഷൻ മാറാൻ, നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, നല്ല മരണം കിട്ടാൻ. കാമുകി കാമുകനെ കൊല്ലുന്നു, തിരിച്ചു കൊല്ലുന്നു, അതുപോലെ നരഹത്യകൾ ഒരുപാട് കണ്ട് നടക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യനെ ഇന്ന് കൊലപാതകം എന്നുള്ളത് അതൊരു പാപമല്ലാതായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മോശപ്പെട്ട മരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് നമ്മൾ നിത്യമായി പാരായണം ചെയ്യുക. ഏതാണ് ആ സ്വലാത്ത്? നമുക്കൊന്ന് പരിശോധിക്കാം. റബീഉൽ ആഖിർ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ ഔലിയാക്കന്മാർ അവരുടെ പദവിയിലേക്ക് എത്താൻ പല കാരണങ്ങളുണ്ട്. അതിൽ മൂന്ന് കാരണങ്ങൾ, അത് ഇൻഷാല്ലാ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഔലിയാക്കന്മാർ ആ പദവിയിലേക്ക് എത്താൻ കാരണമായ മൂന്ന് കാരണങ്ങൾ. റബീഉൽ ആഖിർ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ചെയ്തിരിക്കേണ്ട സുന്നത്തായ ഫറളായ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ പരിപാവനമായ റബീഉൽ അവ്വൽ മാസം നമ്മളോട് വിട പറഞ്ഞ് ശ്രേഷ്ഠതകൾ ഏറെ നിറഞ്ഞ റബീഉൽ ആഖിർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല പരിപൂർണമായി നമ്മളിൽ നിന്നും ഇന്ന് നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ, ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒരുപാടാണ്. നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ, ഓരോ മാസവും കടന്നു വരുന്ന വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും, അതിൽ പറയേണ്ട ദിക്റുകളും ദുആകളും വിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളും ഏതൊക്കെയാണെന്ന് പല വീഡിയോകളിലൂടെ പല വെള്ളിയാഴ്ചകളുടെയും ശ്രേഷ്ഠതകൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഇന്ന് റബീഉൽ ആഖിർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിനും ശ്രേഷ്ഠതയുണ്ടോ? ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ? എല്ലാ അറബി മാസത്തിനും ശ്രേഷ്ഠതയുണ്ടോ, പ്രത്യേകതയുണ്ടോ, പവിത്രതയുണ്ടോ? ഇതൊക്കെ ഉസ്താദുമാർ വെറുതെ പറയുന്നതല്ലേ? ഇതൊക്കെ യൂട്യൂബിൽ വീഡിയോ കയറാൻ വേണ്ടി, റീച്ച് കിട്ടാൻ വേണ്ടി, ഹൈപ്പ് കിട്ടാൻ വേണ്ടി പറയുന്നതല്ലേ എന്ന് ചില ആളുകൾ കമൻറ്റ് രൂപത്തിലും അല്ലാതെയൊക്കെ പറയാറുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ഒരൊറ്റ ഹദീസാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദിവസങ്ങളുടെ രാജാവ് അത് വെള്ളിയാഴ്ച ദിവസമാണ്. അത് കഴിഞ്ഞ് നബി തങ്ങൾ ആ ഹദീസിൻ്റെ ചുവടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടാൽ മനസ്സിലാകും എല്ലാ അറബി മാസത്തിനും ശ്രേഷ്ഠതയുണ്ട്. ആ ശ്രേഷ്ഠതയുള്ള അറബി മാസങ്ങൾ, അതിലുള്ള ഓരോ വെള്ളിയാഴ്ചക്കും ഓരോരോ മഹത്വങ്ങളുണ്ട് എന്ന് ഇൻഷാല്ലാ അത് നമുക്ക് ശേഷം കടന്നു വരാം അതിലേക്ക്. ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവാചകന്മാർക്ക് ആർക്കും ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം കൊടുത്തിരുന്നില്ല. അതുപോലെ വെള്ളിയാഴ്ച ദിവസം മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. ശനിയാഴ്ച ദിവസം അത് ജൂതരുടെ ദിവസമാണ്. ഞായറാഴ്ച ദിവസം അത് ക്രൈസ്തവരുടെ ദിവസമാണെന്ന് ചില കിതാബിൽ കാണുവാൻ സാധിക്കും. എന്നാൽ വളരെ സങ്കടത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഞായറാഴ്ച ദിവസമാണ് നമുക്ക് ഒരുപക്ഷെ വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. കാരണം അന്നേ നിക്കാഹ് വെക്കൂ, അന്ന് നിക്കാഹ് വെക്കാൻ പാടില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. നിക്കാഹ് വെക്കുവാനും അതുപോലെ പെരകേറ താമസമാവട്ടെ, നല്ല കാര്യങ്ങൾ വെക്കാൻ പറ്റിയ ഒരു ദിവസം അത് വ്യാഴാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവുമാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്ന എത്രയോ ആളുകളുണ്ട്. പ്രത്യേകം സുന്നത്തുമാണ് വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുക എന്നുള്ളത്. അത് ശ്രേഷ്ഠമായ സുന്നത്താണ്. പക്ഷേ നമ്മൾ ആരും ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റിയും മറിച്ചൊക്കെ ഇപ്പോൾ ഞായറാഴ്ച തന്നെ പള്ളിയിൽ നിക്കാഹ് വെക്കുന്നില്ല, വെള്ളിയാഴ്ച നിക്കാഹ് വെക്കുന്നില്ല, വെക്കുന്നത് തന്നെ ഞായറാഴ്ച അത് ഹോളിൽ തന്നെ വെച്ച് നിക്കാഹ് അങ്ങനെ നടത്തുന്നതിന് കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ
വെച്ച് നിക്കാഹൊക്കെ നടത്തലാണ്. ഏത് നല്ല കാര്യവും വെള്ളിയാഴ്ച തുടങ്ങൽ പ്രത്യേക ബറക്കത്ത് ഉണ്ട് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത അത് നമ്മുടെ ഉമ്മത്തിന് മാത്രം അള്ളാഹു തആല നൽകിയിട്ടുള്ളതാണ്. മഹാനായ ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്ന ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഞ്ച് പ്രത്യേകതകളാണ് വെള്ളിയാഴ്ച ദിവസത്തിലുള്ളത്. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം പറയുമ്പോൾ അവിടെ മഹാന്മാരെ ചേർത്ത് വെക്കുന്നത് രണ്ട് പെരുന്നാൾ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമെന്നാണ്. ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ നിസ്കാരവും വലിയ പെരുന്നാൾ നിസ്കാരവും സുന്നത്താണ്. പക്ഷേ അന്ന് വലിയ ശ്രേഷ്ഠതയുണ്ട്, അന്ന് ദുആക്ക് വളരെയധികം ഇജാബത്തുള്ള ദിവസമാണ്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ മഹാന്മാർ പറയുന്നു, നബി തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു, ആ രണ്ട് ദിവസങ്ങളേക്കാൾ അത് ശ്രേഷ്ഠമായ ദിവസമാണ് ജുമുഅ ദിവസം. ജുമുഅ ദിവസത്തിൽ അഞ്ച് പ്രത്യേകതകളാണ് നബി തങ്ങളുടെ ഹദീസിൽ കാണാം. ഒന്ന്, മഹാനായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ച ദിവസമാണ്. പിന്നെയോ ആദ നബി അള്ളാഹു തആല ഭൂമിയിലേക്ക് ഇറക്കിയ ദിവസമാണ്. ആദ നബി അലൈഹി സ്വലാം ഭൂമിയിൽ വന്നിട്ട് ഒരുപാട് വർഷം തൗബ ചെയ്തു, ഒരുപാട് പശ്ചാത്താപമുണ്ടായി, അതും ആ പശ്ചാത്താപം സ്വീകരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. പിന്നെയോ ദുആക്ക്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുണ്ടാകുന്ന ഒരു സന്ദർഭം അത് വെള്ളിയാഴ്ച ദിവസത്തിലുണ്ട്. അത് കരസ്ഥമാക്കിയാൽ അവൻ്റെ ജീവിതം മുഴുവനും ദുനിയാവും ആഖിറവും അള്ളാഹു വിജയിപ്പിക്കും. അങ്ങനെ ഒരു വലിയ പ്രത്യേകത ഒളിഞ്ഞുകിടക്കുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം. അഞ്ചാമത്തേത്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസവും അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ ജുമുഅ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ അധികരിക്കാൻ ഇവിടെ മഹാന്മാർ പറയുന്നു, ജുമുഅ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല രൂപത്തിൽ നമുക്ക് വെക്കാം. ജുമുഅ അതായത് ഒരുമിച്ച് കൂടുന്നത്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ഒരുമിച്ച് കൂടുന്നത്, അങ്ങനെ പല രൂപം, അതായത് ഒരുപാട് അമലുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സാധാരണ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന അമലുകൾ എല്ലാം ഒന്നിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് വേണ്ടി നമ്മൾ സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നഖം മുറിക്കാറുണ്ട്, പ്രത്യേകം നീയത്ത് വെച്ച് കുളിക്കാറുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നു, അത്തറ് പൂശുന്നു, നടന്ന് പള്ളിയിൽ വരുന്നു, അതുപോലെ തന്നെ വരുന്ന സമയത്ത് പ്രത്യേകം സുന്നത്തുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ ഫർളായിട്ടുള്ള നിസ്കാരം, അതുപോലെ ഖുതുബ, അതുപോലെ സുന്നത്തായ ഇത്തിക്കാഫ്, സ്വതക്ക കൊടുക്കൽ, മുസ്ലിമീങ്ങൾ പരസ്പരം കാണുമ്പോൾ ആലിംഗനം ചെയ്യൽ, അതുപോലെ മരണപ്പെട്ടുപോയവർ സിയാറത്ത് ചെയ്യൽ, ദിക്ർ പറയൽ, സ്വലാത്ത് പറയൽ, ദുആ അധികരിപ്പിക്കൽ, ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇതൊക്കെ സ്ത്രീകൾക്കും ഉമ്മമാർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ്, അമലുകളുടെ ഒരു കേന്ദ്രമാണ്, ഒരു ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വെച്ച്, ഉമ്മമാർക്ക് വീട്ടിൽ തന്നെ വെച്ചിരുന്ന് ആ നിങ്ങളിരിക്കുന്ന, നിങ്ങൾ നിസ്കരിക്കുന്ന പായ മുസല്ല, ഇവിടെ ഞാൻ ഇഹ്തികാഫ് ഇരിക്കുന്നു എന്ന നിയ്യത്തിൽ നിങ്ങൾ നാല് റക്അത്ത് ളുഹ്ർ നിസ്കരിച്ചാൽ മതി. ആ സമയത്ത് പള്ളിയിൽ പോയി പുരുഷന്മാർ ജുമുഅ നിസ്കരിക്കട്ടെ, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എത്ര സൗകര്യമാണ്, വീട്ടിൽ തന്നെ കെട്ടി ഒരുങ്ങിയൊന്നും പള്ളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നാല് റക്അത്ത് ളുഹ്ർ നിസ്കരിച്ചാൽ അവിടെ ഇരുന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ പുരുഷന്മാർ പള്ളിയിൽ ഇരുന്നിരുന്ന് ഉറക്കം തൂങ്ങി അവർ നേടിയെടുക്കുന്ന ആ പ്രതിഫലം നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് നേടിയെടുക്കാം. ളുഹ്ർ നിസ്കരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജുമുഅയുടെ പ്രതിഫലമാണ്. അപ്പോൾ വലിയ ശ്രേഷ്ഠതയാണ് വെള്ളിയാഴ്ച ദിവസത്തിനുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് ദുആ നമ്മൾ വധികരിപ്പിക്കണം. ഇത് റബീഉൽ ആഖിർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയായതുകൊണ്ട് തന്നെ ഈ മാസം മുഴുവനും അതുപോലെ ഈ വർഷം മുഴുവനും നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവണം. അതിന് ഏതൊക്കെ ദുആ പറയാം? ഒന്ന്, റബ്ബന ആത്തിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇത് മനപ്പാടമില്ലാത്ത ഒരാൾ പോലും ഇല്ല, ഒരാളും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും ഈ ദുആ മസ്റ്റായി ഒന്ന് കാണാതെ പഠിക്കണം. നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയ ദുആയാണ് മുത്തര റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ദുആ എന്ന് പരിചയപ്പെടുത്തിയ നബിതങ്ങളുടെ ദുആ, നബിതങ്ങൾ എപ്പോഴും പറയുന്ന ദുആയാണ്. റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അതുപോലെ ഈ വെള്ളിയാഴ്ച ദിവസം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ച ദിവസമാണ്. ആദ നബി അലൈഹി സ്വലാം ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു ദുആയുണ്ട്. ഏത് ദുആ? റബ്ബന ളലംന അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ ഇങ്ങനെ ഒരുപാട് കണ്ട് നമ്മൾ പറയണം.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين أدعو عينا ورباد غندة دمال برينا إني എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു സ്വലാത്ത് പറഞ്ഞു തരാം. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത, ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത മഹാനായ യൂസുഫുൻ നബഹാനി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബിലൊക്കെ ഈ സ്വലാത്തിൻ്റെ മഹത്വം പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്വലാത്തുകളുടെ മഹത്വം പറയുന്നുണ്ട്. ഒരു ഇത് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 500,000 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ്. ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് പറഞ്ഞാൽ 500,000 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്. തീർന്നില്ല, നരകമോചനം, അതുപോലെ മറവി രോഗം, അൽഷിമേഴ്സ് എന്ന് പറയും മറവി രോഗം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർ എക്സാമിന് പോകുന്ന സമയത്ത് ഷടാ ഞാനത് പഠിച്ചതാണ് ഞാൻ മറന്നുപോയി എന്ന ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ ഈ സ്വലാത്ത് അവർക്ക് പതിവാക്കണം. ഈ സ്വലാത്ത് ഇച്ചിരി പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, ഇത് മനഃപ്പാഠമാക്കാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യവും എളുപ്പമായിരിക്കും. അതുകൊണ്ട് മറവി രോഗം മാറും. മൂന്നാമത്തേത്, നാലാമത്തേതോ പിശുക്ക്, അയാളൊരു ഭയങ്കര പിശുക്കനാണ് അല്ലെങ്കിൽ അവളൊരു പിശുക്കത്തിയാണ് എന്ന് ആളുകൾ പറയുന്നതിന് തൊട്ട് നമ്മെ അള്ളാഹു തആല കാക്കുമെന്നാണ്. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തേത്, ഖബറിൻ്റെ അദാബിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ്. നമുക്കൊക്കെ അറിയാം ഖബറിൽ അദാബുണ്ട്, ഖബറിൽ വലിയ ശിക്ഷയുണ്ട്, വലിയ പാമ്പും വലിയ തേളൊക്കെ വരും എന്നറിയാം. പക്ഷേ ഇത് അതിനെപ്പറ്റി നമുക്കൊരു ചിന്തയുമില്ല, പേടിയുമില്ല. ആ ഖബറിൻ്റെ അദാബിനെ തൊട്ട് അള്ളാഹു കാക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്. ആറാമത്തേത്, ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം, ആത്മഹത്യ ചെയ്യാൻ തോന്നാത്ത, അതുപോലെ തന്നെ മറ്റുള്ളവരാൽ കൊല ചെയ്യപ്പെടാത്ത അവസ്ഥ. ഇപ്പോൾ നമ്മളറിയില്ല, നമ്മുടെ ചുറ്റുഭാഗത്തും എത്രയോ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. കാമുകൻ കാമുകിയെ കൊല്ലുന്നു, കാമുകി കാമുകനെ കൊല്ലുന്നു, അതുപോലെ തന്നെ നരബലി നരഹത്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് തട്ടിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വശീകരിച്ചു കൊണ്ടുപോയി കൊല്ലുന്നു. അങ്ങനെ മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ്. അതുപോലെ ഏഴാമത്തേത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടുന്നു. നമുക്കതാണ് വേണ്ടത്. ആ ഷഫാഅത്ത് ഇല്ലാതെ ചെയ്യുന്ന അമലുകൾ കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റുമോ നമുക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തും വേണം, മുത്തറസൂലിൻ്റെ ഷഫാഅത്തും വേണം. അത് കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാണ്. പിന്നെയോ, സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിച്ചം കിട്ടുമെന്നാണ്. സിറാത്ത് എന്ന് പറഞ്ഞ പാലത്തെപ്പറ്റി പറയുന്നത് കൂരാ കൂരിട്ടിലുള്ളൊരു പാലമെന്നാണ്. ഇപ്പോൾ നമ്മുടെ ദുന്യാവിൽ തന്നെ ഈ കൂരാ കൂരിട്ടുള്ള ഒരു രാത്രിയിൽ വലിയൊരു പാലത്തിൽ തന്നെ പോകാൻ തന്നെ നമുക്ക് എത്ര പേടിയാണ്. ഇത് ഒരു മുടിനാരിൻ്റെ വലിപ്പം മാത്രമുള്ള പാലമാണെന്നാണ്. നീളം ഒരുപാടുണ്ട്, മൂർച്ചയുള്ള പാലം. അങ്ങനെയുള്ള പാലത്തിലൂടെ പോകുമ്പോൾ ഏതായാലും ഒരു വെളിച്ചം വേണ്ടേ, ആ വെളിച്ചമാണ് ഈ സ്വലാത്ത്. പിന്നെ ഒൻപതാമത്തേത്, സ്വർഗത്തിൽ കടന്നാൽ പോരാ, സ്വർഗത്തിൽ നല്ല പദവി വേണം. വെറുതെ ഒരു വാർഡ് മെമ്പറായ പോരാ, നല്ല മന്ത്രിയാവണം, ഏത് മുഖ്യമന്ത്രിയാവണം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാവണം, അതാണ് ഏറ്റവും പവർ. അപ്പോൾ സ്വർഗത്തിൽ ഒന്ന് കടന്നാൽ മതി എന്നല്ല, സ്വർഗത്തിൽ കടക്കുന്നതോടൊപ്പം വലിയ പദവി കിട്ടണം. ആ പദവിക്ക് കാരണമാണ് ഈ സ്വലാത്ത്. പിന്നെയോ പത്താമത്തേത്, കടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ വിഷമം ടെൻഷൻ എല്ലാം മാറാൻ ഈ സ്വലാത്ത് കാരണമാണ്. പതിനൊന്നാമത്തേത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പിന്നെ നമുക്ക് രക്ഷപ്പെട്ടു. നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ പിന്നെ എല്ലാം റാഹത്തായ സന്തോഷമായി. ആ സ്വപ്നത്തിൽ കാണാനുമുള്ള ഒരു ദിക്റാണ്, ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത്. ആ സ്വലാത്ത് ഏതാണ്? സ്ക്രീനിൽ കാണാം, എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരുപക്ഷെ കാണാതെ അറിയാമായിരിക്കാം. അപ്പോൾ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാ ഒരുപാട് വട്ടം പറഞ്ഞ് നമ്മളെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പറഞ്ഞ് അവസാനം ദുആ ചെയ്യുക. 33 77 അല്ലെങ്കിൽ 101 333 4444 അറിയാവുന്ന ഇത്രയും പറ്റുന്ന ഇത്രയും സ്വലാത്ത് ഒരുപാട് വട്ടം പറയുക. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലും. ഈ മഹാന്മാരെ ഔലിയാക്കന്മാരുടെ മാസമാണല്ലോ ഇത്. ഈ ഔലിയാക്കന്മാർ എന്ന പദവിയിലേക്ക് എത്താനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം മുത്തുറസൂലിനെ സ്നേഹിച്ചു എന്നതാണ്. എങ്ങനെ? ഒരുപാട് സ്വലാത്തുകൾ കൊണ്ട്, സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ആ സ്വലാത്ത് ഇതാണ്. اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله. ونقول برأيام اللهم صل وسلم وبارك على سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله. ونقول برأيام اللهم صل وسلم وبارك على سيدنا سيدنا محمد وعلى آله كما لا نهاية لكمالك وعدد كماله. اللهم نندك كماليتنده
എണ്ണത്തിനനുസരിച്ച് മുത്ത് റസൂലിനെ നീ ഗുണവും രക്ഷയും ചെരിയനെ. അള്ളാഹുവിൻ്റെ കമാലിയത്ത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുമാണ്, അല്ല അതിനേക്കാൾ അപ്പുറമാണ് അള്ളാഹുവിൻ്റെ കമാലിയത്ത്, അള്ളാഹുവിൻ്റെ പരിപൂർണത, അള്ളാഹുവിൻ്റെ പൂർണ്ണത. അതിനനുസരിച്ച് നബിതങ്ങൾക്കും കുടുംബത്തിനും സ്വഹാബത്തിനും ഒക്കെ ഗുണം ചെയ്യണമെന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം. അള്ളാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി കമാല നിഹായത ലി കമാലിക വഅദദ കമാലി. ഈ സ്വലാത്തിൻ്റെ മഹത്വം 11 മഹത്വം മാത്രമല്ല, ഒരുപാടുണ്ട്. നമ്മളിവിടെ പറഞ്ഞത് 11 മഹത്വങ്ങളാണ്. നമ്മൾ കിതാബുകളിലൊക്കെ നോക്കുമ്പോൾ ഈ സ്വലാത്ത് പല രൂപത്തിലും കാണാം. ഇപ്പോൾ ഇതിൻ്റെ വാക്കുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഈ സ്വലാത്തിൻ്റെ പല വേർഷനുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. പല വേർഷന് പല രൂപത്തിൽ ഈ സ്വലാത്ത് റിവായത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ രൂപത്തിൽ ചൊല്ലിയാൽ മതി. റസൂലിനും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബത്തിനും എല്ലാവർക്കും ഗുണം ചെയ്യണേ എന്നുള്ള നിലയിലുള്ള ഈ സ്വലാത്ത് അതൊരുപാട് വട്ടം പറയുക. പിന്നെ ഈ സ്വലാത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത്, സ്വലാത്ത് എന്തിനാ ചൊല്ലുന്നത്? ഈ സ്വലാത്ത് കൊണ്ട് നമുക്കാണ് നേട്ടം. ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നബിതങ്ങൾക്ക് വലിയ നേട്ടം അതല്ല ഉദ്ദേശം. ഇവിടെ നമുക്കാണ് നേട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും അള്ളാഹു തആല വലിയ പ്രതിഫലം, വലിയ കൂലി, വലിയ പദവി നബിതങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്കാണ് നേട്ടം. നബിതങ്ങൾക്ക് ഗുണം ചെയ്യണേ എന്ന് പറയുമ്പോൾ നമുക്കാണ് സത്യത്തിൽ ഗുണവും രക്ഷയും സമാധാനമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വലാത്ത് ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക. അള്ളാഹു നമ്മളിൽ നിന്നും എല്ലാ അമലുകളും, പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലുന്ന ആ സമയത്തുള്ള എന്ത് മുറാദുകളുണ്ടോ എല്ലാം അള്ളാഹു തആല ഹാസിലാക്കുമാറാവട്ടെ. അമീൻ. ജുമാഅയുടെ സുന്നത്തുകൾ നമ്മൾ, ആദാബുകൾ പാലിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ് മറന്നു പോവണ്ട. ഇന്നത്തെ ദിവസം സൂറത്തുൽ കഹഫ്, സൂറത്തുൽ വാക്കിയ, അതുപോലെ സ്വലാത്ത് ഒരുപാട് വട്ടം പറയുക, അതുപോലെ അറിയാവുന്ന ദിക്റുകൾ പറയുക, ഒരുപാട് സ്വദഖകൾ പരസ്പരം ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ കാരണമാണ്. ഇത് പരിശുദ്ധമായ റബീഉൽ ആഖിറ് മാസമാണ്. ഈ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരാവാനുള്ള കാരണങ്ങൾ നമ്മൾ ഒന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ടാണ് ഔലിയാക്കന്മാർ ആ പദവിയിലേക്ക് എത്തിയത്. അപ്പോൾ ഏറ്റവും വലിയ സുന്നത്തായ കർമ്മം എന്താണ്? സുന്നത്തു നോമ്പാണ്. സുന്നത്തു നോമ്പ്, അത് ഇനി വരുന്ന തിങ്കളാഴ്ച, അതുപോലെ വ്യാഴാഴ്ച, ഈ റബീഉൽ ആഖിറ് മാസത്തിൽ കടന്നു വരുന്ന തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ പറ്റുന്നതുപോലെ കഴിയുന്നവരൊക്കെ സുന്നത്ത് നോമ്പ് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമ്മമാർക്കും അതുപോലെ തന്നെ സഹോദരിമാർക്കൊക്കെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടാകും. ഉപ്പമാർക്കും പിടിക്കാൻ പറ്റാത്ത നോമ്പുകളുണ്ടാകും. അതൊക്കെ നമുക്ക് കലാ വീട്ടാൻ പറ്റിയ ഒരു മാസം കൂടിയാണ് ഈ റബീഉൽ ആഖിറ് മാസം. അതുകൊണ്ട് സുന്നത്തുകൾ നമ്മൾ ഒരുപാട് വർദ്ധിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ്. ഈ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ അവരുമായിട്ട്, നമ്മുടെ മക്കളുമായിട്ടൊന്ന് അവരുടെയൊക്കെ ആ മക്ബറകളിലൊക്കെ പോയി ഒന്ന് സിയാറത്ത് ചെയ്യുക. അതൊക്കെ നമ്മുടെ മക്കളിൽ നല്ല ശീലങ്ങൾ ഉണ്ടാവാൻ വളരെയധികം ഉപകരിക്കുന്നതാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം, പിന്നെ ഔലിയാക്കന്മാർ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുൻഗാമികൾ, അവർക്ക് വേണ്ടിയൊക്കെ ഒരു ഫാത്തിഹയെങ്കിലും, യാസിനോദാൻ പറ്റുന്നവർ അങ്ങനെ, ഒരു ഫാത്തിഹയെങ്കിലും ഒരു ദിവസം ഓതൽ ഏറ്റവും ഖൈറാണ്. നമ്മുടെ ആഖിബത്ത് നന്നാവാൻ അത് ഏറ്റവും നല്ലതാണ്. പരിശുദ്ധമായ റബീഉൽ ആഖിറ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. റബീഉൽ ആഖിറ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇറക്കുന്ന ഈ വീഡിയോ ആയതുകൊണ്ട് അതിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റബീഉൽ ആഖിറ് മാസത്തിൻ്റെ എല്ലാ വെള്ളിയാഴ്ചകൾ ഉൾപ്പെടെ എല്ലാ ദിവസവും നമുക്ക് ചെല്ലാൻ പറ്റിയ, അത് മറ്റു മാസങ്ങളിൽ എല്ലാ ദിവസവും ചെല്ലാൻ പറ്റിയ, പറയാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് സ്വലാത്തിൻ്റെ കാര്യം, അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 500,000 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന വലിയൊരു സ്വലാത്ത്. ആ സ്വലാത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ദിക്റുകൾ, ദുആകൾ എല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സമയങ്ങളിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള സുന്നത്തായ ഫർളായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിച്ചത്. ഇൻഷാല്ലാ ഇനിയും നമുക്ക് ഒരുപാട് റബീഉൽ ആഖിറ് മാസങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ റബീഉൽ അവൽ മാസവും, നമ്മൾ നിലനിൽക്കുന്ന റബീഉൽ ആഖിറും, ഇനി വരാനിരിക്കുന്ന ഓരോ മാസങ്ങളും, എല്ലാ മാസവും അള്ളാഹു തആല നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക. ഇതിൽ പറയപ്പെടുന്ന സ്വലാത്തുകളും ദിക്റുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ, അവരും പഠിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പരസ്പരം ദുആ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ, നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരുപാട് ദുആ വസിയത്തുണ്ട്. അപ്പോൾ നമ്മുടെ ദുആകളിൽ അവർക്ക് കൂടി ഒരു ഇടം നൽകിയാൽ അള്ളാഹു തആല നമ്മളറിയാം
കുറയാതെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി തരും. അല്ലാഹു സുബ്ഹാനഹു വതആല ആരെല്ലാം കമന്റിലൂടെയും നേരിട്ടും എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകളുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സഫലീകരിക്കുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു തആല ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ അസുഖങ്ങൾ തൊട്ട് അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബാദികൾ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരെയും അല്ലാഹു കാക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇന്ന് ഞങ്ങൾ എൻ്റെ സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന വീഡിയോ അസ്മാഉൽ ഹുസ്നയെ പറ്റി നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന്റെ 99 പേരുകൾ. ആ പേരുകൾ ആ നാമങ്ങൾ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. മാത്രമല്ല അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പവഴി, നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് പോവാൻ എളുപ്പവഴികൾ ഉണ്ടാകുമല്ലോ, എന്നതുപോലെ സ്വർഗത്തിലേക്ക് പോവാനുള്ള എളുപ്പവഴിയാണ് ഈ അസ്മാഉൽ ഹുസ്ന എന്ന അള്ളാഹുവിന്റെ 99 പേരുകൾ മനഃപ്പാഠമാക്കുക എന്നുള്ളത്. അപ്പൊ ഈ അസ്മാഉൽ ഹുസ്ന അതിന്റെ പ്രത്യേകത എന്താണ്, അത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് വിശാലമായി നമുക്ക് പഠിക്കാം. ആ വീഡിയോ കാണാനായി, അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാനായി ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അസ്മാഉൽ ഹുസ്നയുടെ അത്ഭുതപ്പെടുത്തുന്ന വലിയ നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ വിശദമായി പറയുന്ന ആ വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.